ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമ്മൾ ആങ്ങളുടെ പെരയിൽ നോമ്പ് തോറയാണ്. അപ്പോൾ അതിനും വേണ്ടിയായിട്ട് പോരുകയാണ്. എല്ലാ പ്രാവശ്യം നോമ്പ് തോറ ഉണ്ടാകുമ്പോൾ നമ്മൾ രാവിലെ തന്നെയാണ് പോരേണ്ടത്. രാവിലെ ഒരു 9 മണി 10 മണി ആകുമ്പോഴത്തേനാണ് പോരും. അല്ലെങ്കിൽ താത്താക്ക് ഒരു ബേജാറാണ്, വരി ഇനിയാളെ പണികളൊക്കെ തുടങ്ങാനായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം പിന്നെ ആങ്ങളുള്ളതുകൊണ്ട് താത്താക്ക് അത്ര ബേജാറില്ല. ഓം പിന്നെ ഒരുവിധം പണികളൊക്കെ ഓൻ തന്നെയാണ് എടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മളിങ്ങനെ കൂടി കൊടുത്താൽ മതി. അത് ചേച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ പെരയിൽ നിന്ന് പോരുന്നത് തന്നെ 12 മണി ആകുമ്പോഴാണേ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചാനും അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്താളി. അപ്പോൾ ഇത് നമ്മളെ രണ്ടാമത്തെ ആങ്ങളുടെ പെരയട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടാണ് മറ്റൊരിടത്തേക്ക് പോകുന്നത്. ഇവിടെ ആണെങ്കിൽ ആരും ഇല്ല, ഇവിടെ പൂട്ടിയിട്ടൊക്കെയാണ് നാത്തവും പ്രസവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ട് കാണാത്തവരൊക്കെ പോയി കാണണേ. ഞാനും ഇവിടെ വന്ന് കയറിപ്പോയതിന് മീൻ ബിരിയാണിയൊക്കെ ഉള്ള മീനൊക്കെ വെക്കുന്ന മസാല ചേച്ചിനെ, അതുപോലെ തന്നെ പത്തിരിയൊക്കെ പരത്തി വെച്ചിന്. ഈ പത്തിരിയൊക്കെ പരത്താറുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ വരില്ലേ. ഇപ്രാവശ്യം പിന്നെ അതൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് നേരം വൈകി വന്നത്. നോമ്പർപ്പിച്ചാലൊക്കെ കൂലിയുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പണി കണ്ട് വിചാരിച്ചുമ്പോൾ ഒരു ഭയങ്കര ഗതിയാണ്. പിന്നെ ഓൺ ഉള്ളതുകൊണ്ട് ഓൻ പറഞ്ഞിന് കുറേ പണി ഞാൻ തന്നെ എടുക്കും. പിന്നെ ഇപ്പം നിങ്ങളാരും ബേജാറാകണ്ടെന്നൊക്കെ. ഇനിയിപ്പോൾ നമ്മളെ പെരയിൽ പരിപാടി വെക്കുമ്പോൾ പോവാൻ ഞാൻ ഒരു വല്ലാത്തൊരു ഇതാണ്. എല്ലാവരും കൂടുതലല്ലേ. ഞങ്ങൾ 5-8 മക്കളുണ്ട്. അതിൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ വാടെ കൂടുമ്പോൾ തന്നെ 10-30 ആൾക്കാരായി. പിന്നെ ഇപ്പോൾ പരിപാടിക്ക് പോകണം, തിന്നാ നേരം പോവുക, തിന്ന് കഴിഞ്ഞാൽ അതേമാതിരി ഇങ്ങോട്ട് പോരുക. അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകണമല്ലേ, നല്ലൊരു രസകരം. ഇനി നമ്മളൊന്നും ആരും അങ്ങനെ വിളിച്ചൂലേ. കുറച്ചെണ്ണം നോമ്പൊൽക്കാത്തായിട്ടുള്ള ഇവിടെ ഉണ്ടായി. ആയിട്ടുള്ള വിളിച്ചിട്ടൊന്നും ഒരു അഡ്രസ്സില്ല. കുറേ നേരമായി ഞാൻ കൊല്ലി അലറി വിളിച്ചിന്. അല്ലെങ്കിൽ എന്നെ ഈ നോമ്പ് നോറ്റായിട്ട് വിളിച്ചുമ്പോൾ തന്നെ പിരാന്ത് വിളിച്ചും വിളിച്ചോടുത്തുകൊണ്ട് വരാം ഞാൻ. ഏതായാലും തിരഞ്ഞു നോക്കിയപ്പോൾ കോടക്കുന്ന പീടിയയിൽ ഇവിടെ ഹാജരായിക്കണ്. ആൻസിഫോ അവിടെ മുല്ലുവാ. അല്ല ഞങ്ങളെ കഞ്ഞി കുടിച്ചാൽ വിളിച്ചോ, നിങ്ങൾ കേട്ടില്ലേനിയോ? സിഫോ എവിടെ അളാപ്പയിന്? എന്നാ പള്ളി ആവശ്യം മുല്ലുവല്ലേ പോന്നേ. നിങ്ങൾ മൂന്നാളും വന്നാൽ കഞ്ഞി കുടിച്ചാൽ ആവശ്യമുള്ളൂ. അവിടെ നാദി നിങ്ങൾ വന്നോട് അനുസരിച്ച് കഞ്ഞി കുടിച്ചാൽ മതി. എന്നാൽ അനുസരിച്ച് നമ്മൾ വിളിച്ചു തന്നെ. മീൻ പൊരിച്ചതിൻ്റെ ഇടയിൽനിന്നാണ് ഓലും തിരഞ്ഞു പോയത്. ഞാൻ വന്നപ്പോഴത്തേന് മീനൊക്കെ അവിടെ പൊരിച്ച് വെച്ചിരിക്കണം. എത്ര ഈസിയുള്ള തക്കാളി കൊണ്ടുവരത്താണ്. വേഗം ഇവിടെ വന്നാൽ കഞ്ഞി തുടക്കം അനുസരിച്ച് പോയേ. കഞ്ഞി എടുത്തു കുറേ നേരം. ഇവിടെ വന്നാൽ കഞ്ഞി കുടിച്ചാണ്. ഐസൊന്നും കാണാത്ത മാതിരി ഉണ്ട്. എവിടുന്ന് ഞങ്ങൾക്ക് പൈസ കിട്ടി ഐസ് വാങ്ങാൻ അനുസരിച്ച്? എവിടുന്ന് കഞ്ഞി കുടിച്ചാൽ ഞങ്ങൾ മൂന്നാക്കുള്ള കഞ്ഞി ആക്കുന്നതാ. ഇവിടെ അതില്ല കഞ്ഞി കുടിച്ചാൽ. ആരെ നിങ്ങൾക്ക് ഐസിന് പൈസ എന്നാ പീടിയെന്ന് ചോദിച്ചു കഴിഞ്ഞതാ? ഞാൻ എവിടെ നിങ്ങൾക്ക് പൈസ കിട്ടിയ പൈസ കൊടുത്തിടണോ? ഇപ്പച്ചി എവിടെയാണ് കുടിച്ചുകൂടി കഞ്ഞി ഇടിയിട്ടുണ്ടോ അവളെ? ആ നോക്കുന്നാ മീനുണ്ട്. എല്ലാവരും ഒരു കസ്നെ മീനുണ്ട്. അതിനോട് എല്ലാവരും തിന്നു കേട്ടോ. ഏതായാലും അന്നത്തെ ദിവസം നല്ല ഇടി മിന്നലൊക്കെ. അപ്പം ഇനി കറണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇതൊക്കെ വാടെ ജ്യൂസ് അടിച്ചാൽ കഴിയില്ലല്ലോ. അപ്പോൾ വത്തക്കെയാണ് നമ്മളിന്ന് ജ്യൂസ് അടിച്ചാൽ വിചാരിച്ചത്. അപ്പം ഇത് ആദ്യം തന്നെ അടിച്ച് വെക്കാൻ പറ്റിയ ഒക്കെ പാടെ ഇൻവേർട്ടറുമ്മേലും അടിച്ചാലും പിന്നെ ഒന്ന് കറണ്ട് പോയാൽ വരാഞ്ഞാൽ പിന്നെ ലൈറ്റും ഒക്കെ വേണ്ടി വരും. നോമ്പറാകുമ്പോൾ പിന്നെ ലൈറ്റ് ഇല്ല, ഞാൻ ആകെ കുടുങ്ങിയില്ലേ. അപ്പം ഞാൻ പിന്നെ വേ വത്തക്ക എടുത്തായിട്ട് ജ്യൂസ് അടിച്ചേക്കുക. ഇടി മിന്നലൊക്കെ കഴിഞ്ഞതിൻ്റെ ബാക്കിൽ വെക്കുന്നതാണ് നല്ല മഴ. കോരി ചെരിഞ്ഞ മഴ എന്നറിയില്ല. അതുപോലെ ഏതായാലും പുറത്ത് ടേബിൾ ഇട്ട് വെക്കാനൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോൾ ഏതായാലും നടക്കൂല, പുറത്താകെ ചളി അയക്കണേ. അപ്പം ഞാൻ അകത്തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ സമൂസ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിൻ്റെ തലേന്ന് രാത്രി തന്നെ ഈ സമൂസൻ്റെ ഇതൊക്കെ ഓൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓന് ഗൾഫിൽ ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കുന്ന പണിയാണ്. അതുകൊണ്ട് തന്നെ ഈ പണിക്കൊന്നും നമ്മളാരും കൂടിയിട്ടില്ല. എല്ലാം ഓൻ തന്നെ ഒറ്റക്ക് ചെയ്തതാണ്. ഹലോ, ആ പാത്രം നിറച്ചാട്ട് എന്നെ വിളിച്ചിട്ട് നടന്ന് വീഡിയോ എടുക്കാറാട്ടെ. ഇതിലേക്ക് വെച്ച് നല്ല ഈസ്റ്റ് ഇട്ടണല്ലോ. അതാണ് ഇതിങ്ങനെ പൊന്തിക്കണേ. അതൊക്കെ ഇവിടെ മാങ്ങാൻ കിട്ടൂടി. അത്തപ്പെടുത്ത പൊന്തൂലേ. ഏ ഞാനൊക്കെ അതിനല്ലോ ഉപയോഗിച്ചല്. ഗുലാബ് ജാമുക്കല്ല. എത്ര നിന്റെ പേര് ഗ്യാമല്ലേ? പേര് പഠിച്ചാൻ വേണ്ടി വരും ആദ്യം. ചട്ടം കൊണ്ടിരിഞ്ഞാളേ. ഇത് നല്ല സോഫ്റ്റ് ഉണ്ടല്ലോ. നല്ല സോഫ്റ്റ് ആണല്ലോ അറിയാം.
അങ്ങനെ അങ്ങനെ പൊട്ടിയല്ലോ ഇത് ഉണ്ടാക്കുമ്പോ തന്നെ ഓനോട് എനിക്ക് വീഡിയോ എടുക്കേണ്ടവേ വന്നു ഞാൻ അത് ഉണ്ടാക്കല് തുടങ്ങിക്കണേ ഏതായാലും ക്യാമറ ഒക്കെ ആയിട്ട് ഞാൻ അടങ്ങനെ പൊടിച്ചു നിന്നാലേ അത് ക്യാമറ ഓണാക്കാൻ മറന്നേ പിന്നെയാണ് അത് കാണുന്നത് ഓണാക്കിയില്ല എന്ന് അപ്പൊ അത് പറഞ്ഞ് ചെറിച്ചാണ് അപ്പൊ ഇതിന്റെ പേര് കീമിയത്ത് എന്നാണ് പറഞ്ഞ് ഗൾഫിലൊക്കെ അത് അധികം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണോണ്ട് വെറൈറ്റി സാധനങ്ങളൊക്കെ തിന്ന് നമ്മളെ നാട്ടിലെത്തിയാലും എനിക്കത് തോന്നിയത് ഗുലാബ് ജാമിൻ്റെ മാതിരി കേട്ടോ ഗുലാബ് ജാമ് പിന്നെ പഞ്ചസാര ലൈനിൽ ഇട്ടേക്കും ഇത് പിന്നെ അങ്ങനെ ഒന്നും ഇട്ടേക്കണില്ല അങ്ങനെ ഇപ്പം ഇത് പൊരിച്ചൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പം ഇത് പൊരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മിൽക്ക് ബേഡ് ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ലൈനി ഒഴിച്ചു കൊടുക്കലാട്ടോ എന്നിട്ട് ഒന്നാകാണ്ട് മിക്സ് ചെയ്യലാണ് നമ്മൾ ഗുലാബ് ജാമിൽ പിന്നെ ഒന്നാകാണ്ട് മുക്കിയിരിക്കലാണ് അല്ല ഒന്നാകാണ്ട് പിന്നെ ഇട്ടക്കലാണല്ലോ ഇതിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യണില്ല ഏതായാലും ഇത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇവിടെയുള്ള കുട്ടികൾക്ക് തിന്നാണുമ്പോൾ മാത്രമായിട്ട് ഉണ്ടാക്കിയത് മധുര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല തീർപ്പുതി കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല സ്റ്റേക്കാണ് അപ്പോൾ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ വന്നിക്കണ് ഒരു ഫ്രൂട്ട്സൊക്കെ ചെത്തുന്നുണ്ട് പാത്രത്തിലാക്കണുണ്ട് ഓരോരുത്തർ പിന്നെ കറണ്ടാണെങ്കിൽ നേരത്തെ മയക്കും ഇടിക്കൊക്കെ പോയതാണ് ഇതുവരെ വന്ന് കാണാനില്ല ഇനിയിപ്പോൾ ഒരു അടുക്കളയിൽ മാത്രമേ ലേറ്റ് ഇട്ടിട്ടുള്ളൂ എല്ലോടത്ത് ലേറ്റ് ഇട്ടച്ചാട്ട് പിന്നെ നോമ്പറക്കണ നേരത്ത് മൊത്തത്തിൽ പോകണ്ടല്ലോ എന്ന് പറഞ്ഞാട്ടെ അങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇവർ ഇവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു തീർക്കണം അതല്ല പെണ്ണുങ്ങൾ കുറച്ച് അങ്ങേപോത്തുണ്ട് വർത്തമാനം പറഞ്ഞിരിക്കണം നമ്മളെ പെരയിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഒരു പത്തിൻ്റെ മുന്നെങ്കിലും പണികളൊക്കെ തീർന്നാട്ടോ എന്നാണ് വെറുതെ തീർക്കണം മറ്റേ നമ്മളിങ്ങനെ നേരം വെക്കുമ്പോൾ പായലോടിക്കാലും പരിപാടി കഴിഞ്ഞാലും പാച്ചിൽ തീരൂല അപ്പം അതിനും കണ്ടിട്ട് നേരത്തെ തന്നെ എല്ലാ പണികളും വലിയ തീർത്തോണ്ട് തന്നെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു തീർക്കാനൊക്കെ ആയി നമ്മളെ രണ്ട് നാത്തുമാർ ഈ പരിപാടിക്ക് കൂടാത്തത് നല്ല ഇതിൽ കാണുന്നുണ്ട് ഒരു നാത്തൂര് ഇപ്പം പ്രസവിച്ചെടുക്കുകയാണ് ഏതായാലും കുട്ടികൾ വൈകുന്നേരം നോമ്പറക്കാനുമ്പോൾ വരും എന്നറിഞ്ഞു മറ്റുള്ളാണെങ്കിൽ ഇപ്പോൾ സൗദിക്ക് പോയിന്നെ ഏതായാലും ഇപ്പം ഇനി അടുത്ത മാസം അവിടെ പോരുണ്ട് എന്നറിഞ്ഞ് ഇങ്ങനൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴാണ് ഇയാളെ കുറവുകൾ മനസ്സിലാവില്ലേ പിന്നെപ്പം ഞങ്ങളൊരു അഞ്ച് നാത്തുമാരും രണ്ട് ഏട്ടത്തികളും ഒക്കെ വാടം അങ്ങോട്ട് കൂടിയാൽ തന്നെ ഒരു രസമാണേ ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങോട്ട് നേരം വെളുത്ത് വൈകുന്നേരം ആകണേ തന്നെ അവിടെ അറിയില്ല പിന്നെ ഇപ്പം മുമ്പത്തെ സൽക്കാരത്തിൻ്റെ ഒരു തെല്ലോളം പത്തിരി ഒന്നും വേണ്ട കുറച്ച് പത്തിരി മതി ഇപ്പോൾ പിന്നെ ചോറായിനല്ലോ അതും വലിയ കിട്ടലും മറ്റേ മുമ്പൊക്കെ പത്തിരി പരത്തി പരത്തി നമ്മളങ്ങോട്ട് പരക്കും അപ്പോൾ ഇതൊക്കെ മഴ പെയ്തുകൊണ്ട് മേലെ ഡൈനിങ് ഹാളിലാണ് ആണുങ്ങൾക്കൊക്കെ വെച്ചത് പിന്നെ താഴെയുള്ള ഡൈനിങ് ഹാളിൽ പെണ്ണുങ്ങൾക്കും ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ഭാഗത്തും കൂടിയാണ് വെച്ചത് നോമ്പാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒരാളുടെ കഴിഞ്ഞിട്ട് വെക്കുക എന്നുള്ളത് കാത്തിക്കാൻ പറ്റില്ലല്ലോ നോമ്പിനാകുമ്പോൾ എല്ലാവരും ഒരുപോലെ വെള്ളം വഹിച്ച് നിൽക്കണ പോലാണ് പെരയിലൊരു പരിപാടി കഴിക്കാനൊന്നും പണിയില്ല അത് ഇങ്ങോട്ട് ആക്കി ഒഴിച്ച് കിട്ടാനാണ് പണി എല്ലാവർക്കും സാധനം എത്തേണ്ടിടത്ത് കണ്ടെത്തിച്ച് പിന്നെ എല്ലൊരു റായത്തോലുണ്ടായി കിട്ടും എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ പാങ്ങളിയും വേട്ടത്തിൻ്റെ കുട്ടികളൊക്കെ വാടപ്പോൾ ലാസ്റ്റാണ് ഇപ്പോൾ തിന്നായിരിക്കുന്നത് അപ്പോൾ ഓലി പരിപാടിൻ്റെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞാട്ട് അങ്ങ് കുത്തുന്ന ചിരിച്ചാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനൊന്നും ആരും മറക്കല്ലോ